പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. ഈ സ്ഥലം മനസ്സിലായില്ലേ? ചിറക്കൽ സെൻ്ററാണ് ഈ സ്ഥലം. ആസ ബേക്കറിയുടെ തൊട്ടപ്പുറത്തായിട്ടൊരു പള്ളിയുണ്ട്. ഞങ്ങളുടെ 2024 ചിറക്കൽ നേർച്ചയുടെ ഭാഗമായിട്ട് തലേ ദിവസം ആനകളേനെ കൊടുന്നിട്ട് ഇങ്ങനെ നിർത്തുന്ന ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ ഭാഗത്ത് വന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു പഴഞ്ഞീകാരൻ എന്ന നിലയിൽ എനിക്കുണ്ട്. ശ്രീ ശങ്കരൻകുട്ടിയെ തോന്നുന്നുണ്ട് അവിടെ ലോറിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. പറങ്ങാളെ പരിപാടിയാണ് ആൾ. എന്തായാലും ഞങ്ങളുടെ ഈ നാട്ടും നാട്ടുകാരൊക്കെ കണ്ട അവിടെ ചെറിയൊരു ക്രൗഡ് മാത്രമേ ഉള്ളൂ. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭ അവിടെ തുമ്പികൈയൊക്കെ ബുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്രമേൽ ശേഖരൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഇതിൽ പേരിൽ എന്തെങ്കിലും വ്യത്യസ്തം? അപ്പോൾ നമ്മുടെ കുഞ്ഞൻ, കുഞ്ഞൻ അതായത് യാനകളുടെ ഈ ആടയാഭരണങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ മെയിൻ ആളാ കായ്മുണ്ടെടുത്ത് നടന്നു പോണത്. ഇത്രയധികം കുട്ടികളുണ്ട്. പിന്നെ ഒരാൾ ഫോട്ടോഗ്രാഫേഴ്സ്. ആ മങ്ങി അസ്തമയ സമയത്ത് ആനകളേനൊക്കെ അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് വന്നിക്കണ ആൾക്കാർ. ഈ ഞാനടക്കം ഞങ്ങളുടെ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ പെരും ജീവനാണ്. നിങ്ങളുടെ നാട്ടിലും അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. പൊന്നും വില കൊടുത്തിട്ടാണ് ഇവിടെ ഓരോരുത്തരും ആനേനെ ഇറക്കണത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമൊക്കെ പൂരങ്ങൾക്ക് മാത്രമാണ് ആനകൾക്ക് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓരോ നേർച്ചകൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കും നല്ല റേറ്റ് ഉണ്ട് ആനകൾക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടറിവ് അനുസരിച്ച് രാജേട്ടൻ്റെ ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ്റെ ഒപ്പമുള്ള അവസാന പരിപാടിയാണ്. തൽക്കാലം ആനകളേനൊക്കെ അവരവരുടെ പ്രൗഢഗംഭീരമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു. ചരക്കൽ സെൻറ്ററിൽ നമ്മുടെ വിജയേട്ടൻ്റെ ചായക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പ്രദർശനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ആനയുടെ പേര് തെറ്റുപറ്റണമെന്ന് നിങ്ങൾ പറയണം. ഉഷശ്രീ ശങ്കരൻകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചുറ്റുവട്ടും കാര്യങ്ങളും, അതായത് ഇത് ചരക്കലിന് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇതിലും അതിഗംഭീരമായ ആനകളേനെ കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ ഇവളുടെ ബിൽഡിങ്ങുകൾക്കും വളരെയധികം വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചിട്ടാണ്, ഇവിടെ പഴയ ഒരു ബിൽഡിങ്ങുകളുണ്ടായിരുന്നു, മറ്റേ പലകയൊക്കെ വെച്ച് മറിച്ച ബിൽഡിങ്ങുകൾ. ഇപ്പോഴത്തെ പണ്ടത്തെ സീനുകളിലൊക്കെ ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല. ആ രാജാൻ്റെ സൈക്കിളുകാരുടെ അവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ. ശശിൻ്റെ സൈക്കിൾ കടയൊക്കെ ഉണ്ടായിരുന്നു അർഫ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലായിട്ട്. ഇപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഇത്, അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഒരു കൗതുകം പോലെ, അല്ല ഇത് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞതിൽ ഓരോരുത്തരും ചിലപ്പോൾ ഇതിലുണ്ടാവും. ഓരോ വ്യക്തികളും ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇത് ഞാനാണ് ഓരോ ആനപ്രേമി. ഈ വീഡിയോ കാണുന്ന ഓരോ ആനപ്രേമികൾക്കും പറയാം ഞാനിതിലുണ്ടായിരുന്നു എന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരടക്കം ഇവിടെ നിന്ന് കണ്ടുപോകുക, അതാണ് ഞങ്ങളുടെ ആ തൃശ്ശൂരുകാരുടെ അല്ല കുന്നുങ്ങളക്കാരുടെ ആനപ്രേമം എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ കൊല്ലം തിരുവനന്തപുരം എല്ലാ സൈഡിലും ആനപ്രേമുണ്ട്. പക്ഷെ കുന്നുങ്ങളം പഴഞ്ഞി കാട്ടകാമ്പാൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് വെച്ചിട്ടുള്ള പാർക്കാടി അങ്ങനെ വെച്ചിട്ട് ആനകളുടെ റേഞ്ചാക്കി വരുന്നതും ഞങ്ങൾ തന്നെയാണ്. ഏതൊരു ടീമിനെ ചണ്ടമേളത്തിനേല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ കമൻസുകളിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ അത് മാറ്റിയിട്ട് നമ്മൾ പെടകളെ പരിപാടി ഉണ്ട് കേട്ടോ.